നമസ്കാരം. മസ്തിഷ്ക രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന 1.5 വയസ്സുകാരൻ നേരിടുന്നത് തീരാവേദനയാണ്. വാളകം, ആണ്ടൂർ അഭിനിവാസിൽ ബിബി ചാക്കോ, ഭാര്യ റിൻസി എന്നിവരുടെ 1.5 വയസ്സുകാരൻ കെവിൻ എന്ന കുട്ടിക്കാണ് അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നത്. തലയോടുകളുടെ വളർച്ച നിലച്ചുപോയ അപൂർവ രോഗം മൂലം കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് തള്ളി വരുന്ന സ്ഥിതിയാണ് കെവിനുള്ളത്. ബിബിയുടെ ഭാര്യ റിൻസി ഗർഭിണിയായിരിക്കെ 7ാം മാസത്തിൽ നടത്തിയ സ്കാനിങ്ങിലൂടെയാണ് കുട്ടിയുടെ വളർച്ചയിലെ അബ്നോർമാലിറ്റി തിരിച്ചറിഞ്ഞത്. തുടർന്ന് അൾട്രാസ്കാൻ, 4D സ്കാൻ എന്നിവയ്ക്ക് കുഞ്ഞിനെ വിധേയമാക്കുകയായിരുന്നു. സ്കാൻ റിസൾട്ടുകളിലാണ് കുട്ടിക്ക് അസ്വാഭാവികത കണ്ടെത്തിയത്. തുടർന്ന് ചെന്നൈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കാരിയോ ടൈപ്പ് ചെക്കപ്പിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ കുട്ടിയുടെ ക്രോമസോമിന് കുഴപ്പമില്ല എന്നത് കണ്ടെത്തുകയും അതിനാൽ തന്നെ കുട്ടി മരിച്ചു പോകാൻ ഇടയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അബോർട്ട് ചെയ്ത് കളയാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതിന് ബിബിയും റിൻസിയും തയ്യാറായിരുന്നില്ല. കാത്തിരുന്ന് കിട്ടിയ ആദ്യത്തെ കൺമണിയെ സ്വീകരിക്കാൻ തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം. എൻ്റെ പേര് ബിബി ചാക്കോ എന്നാണ്. ഞാൻ കൊല്ലത്ത് കാഷ്യൂ ഫാക്ടറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിത് 7ാം മാസത്തിൽ സ്കാനിങ്ങിലാണ്, വൈഫിൻ്റെ സ്കാനിങ്ങിൽ അറിഞ്ഞത്. പ്രഗ്നൻസി ആയ ടൈമിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഇവിടെ തിള്ളകത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് 4D സ്കാൻ ചെയ്തായിരുന്നു. അന്നേരം അവർ പറഞ്ഞു ഒരു അബ്നോർമാലിറ്റി കുഞ്ഞിനുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് 7.5 മാസമായി. അത് കഴിഞ്ഞ് അവിടുന്ന് അബ്നോറ്റിക് ഫ്ലൂയിഡ് കാരിയോ ടൈപ്പ് എന്നും പറഞ്ഞുകൊണ്ടൊരു ടെസ്റ്റ് ചെന്നൈയിൽ വിട്ട് ചെയ്തായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ക്രോമസോമിലുകളിലൊന്നും ഒരു കുഴപ്പമില്ല, അതായത് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് മരിച്ചു പോവുകയോ ഒരു ബുദ്ധിമാന്ദ്യമോ അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നേരത്തേക്ക് 8 മാസം കഴിഞ്ഞ് പിന്നെ ഒരു അബോർഷനോ കാര്യങ്ങളോ പറ്റത്തില്ല, പിന്നെ നമുക്കത് വേണ്ടാന്നുള്ളൊരു തീരുമാനമായി. പിന്നെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ 2018 ഏപ്രിൽ 30 ആയിരുന്നു ജനിച്ച്. അവിടെ നിന്ന് നേരെ പെട്ടെന്ന് ഒരു അമ്നോറ്റി ഫ്ലൂയിഡ് ഉള്ളിൽ പോയിട്ട് നീല കളർ വന്നായിരുന്നു കുഞ്ഞിന്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഭാരതിൻ്റെ ഐസിലോട്ട് മാറ്റി. അവിടെ നിന്ന് നേരെ കുഞ്ഞിനെ അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഈ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ പറഞ്ഞ് ഇത് സൂച്ചർ ഒട്ടിപ്പോകുന്ന ഒരു അസുഖമാണ്, തലയൊട്ടി ഉറച്ചു പോകുന്ന ഒരു അസുഖമാണ് പറഞ്ഞ്, അത് അമൃതയിലേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിന് 5 ഓപ്പറേഷൻ കഴിഞ്ഞു. 2 സർജറി കഴിഞ്ഞത് നമ്മുടെ കോട്ടയത്ത് ICHS വെച്ചിട്ടാണ്, ലാപ്ടോട്രമി. ആ ലാപ്ടോട്രമി എന്ന് പറഞ്ഞുകൊണ്ട് 2 സർജറിയാണ് കൊച്ചിന് ICHS വെച്ച് കഴിഞ്ഞത്. ബാക്കി 3 എണ്ണം എറണാകുളത്ത് അമൃത വെച്ചാണ് കഴിഞ്ഞത്. അത് ഈ സൂച്ചർ ഒട്ടിപ്പോയ അത് തലയൊട്ടി ഫുൾ ഓപ്പൺ ചെയ്തുകൊണ്ടുള്ള ഒരു 3 സർജറി കഴിഞ്ഞു. ആ സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പോൾ ഒരു 2 സർജറിയും കൂടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഈ മൂന്ന് സർജറി 2 സർജറിക്ക് നമുക്ക് ഒരുപാട് പൈസ ആയില്ല. കാര്യം ICHS ഗവൺമെൻറ് ആയതുകൊണ്ടും പിന്നെ അതുകൊണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ടായില്ല. ബാക്കി 3 സർജറിക്ക് ഇപ്പം നമുക്ക് ഏതാണ്ട് ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള 2 സർജറി, അതിലിപ്പം ബുധനാഴ്ച അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞേക്കുന്ന ഈ ഒരു സർജറി ഇച്ചിരി കോസ്റ്റ്ലിയായിട്ടുള്ള ഒരു സർജറിയാണ്. ഏകദേശം 8-9 ലക്ഷം രൂപയോളം ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു സർജറിയും കൂടെ ഉണ്ട്. ജനിച്ചപ്പോൾ മുതൽ കുട്ടിയുടെ മസ്തിഷ്ക വളർച്ചയിലെ പ്രശ്നങ്ങൾ മൂലം സർജറിക്ക് വിധേയമാകേണ്ടി വന്നിരുന്നു. ജനിച്ച ഉടനെ തന്നെ കുട്ടിയെ ICUയിലേക്ക് മാറ്റിയാണ് ചികിത്സ നടത്തി വന്നത്. ശിശുരോഗ പരിചരണ വിഭാഗമായ കോട്ടയത്തെ ICHSലാണ് ആദ്യ സർജറികൾ നടത്തിയത്. പിന്നീട് ഇവിടുന്ന് അമൃതയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടുകൂടി കുട്ടിയുടെ ചികിത്സ അമൃതയിലാക്കുകയും ചെയ്തു. ലാപ്ടോട്രമി സർജറികൾ 2 എണ്ണം കോട്ടയം ICHൽ പൂർത്തിയാക്കിയ ശേഷം ബാക്കിയുള്ളവ അമൃതയിലും നടത്തി. തലയൊട്ടി ഇളക്കി നടത്തിയ 3 സർജറി ാണ് കെവിന് അമൃതയിൽ നടത്തിയത്. ഇതിനായി ഭാരിച്ച തുക തന്നെ ചെലവാക്കുകയും ചെയ്തിരുന്നു. തലയോടുകളെ ബന്ധിപ്പിക്കുന്ന ക്ലിപ്പുകൾക്ക് തന്നെ 75,000 രൂപയ്ക്ക് മുകളിലാണ് ചെലവ്. ഇപ്പോൾ ചികിത്സയ്ക്ക് വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ ദമ്പതികൾ. ഇതുവരെ 5 ശസ്ത്രക്രിയകൾക്കാണ് ഈ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിധേയനാക്കിയത്. തലയുടെ ഇരുഭാഗവും ഉന്തി നിന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ നിന്ന് ഒരു പരിധിവരെ കുട്ടിയുടെ തലയുടെ ഘടന പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനും ഇതു കാരണം സാധിച്ചു. ഇതുവരെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി 13 ലക്ഷം രൂപയാണ് ബിബി ചാക്കോ ചിലവാക്കിയത്. അമൃതയിലേക്ക് യാത്ര നിരന്തരമായതോടുകൂടി വാളകത്ത് നിന്നും ഭാര്യ വീടായ പുതുപ്പള്ളിയിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞിനെ പരിചരിച്ചു പോരുന്നത് പുതുപ്പള്ളിയിൽ നിന്നുമാണ്. കൊല്ലത്തെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിൽ മാനേജറായി ജോലി നോക്കിയിരുന്ന ബിബിക്ക് കുഞ്ഞിൻ്റെ രോഗാവസ്ഥ മൂലം ജോലിക്കും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അടുത്ത സുഹൃത്തുക്കളും ബിബിയുടെ പള്ളിയും ചേർന്ന് നൽകിയ ചില സഹായങ്ങൾ കൊണ്ടാണ് ബിബി കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത്. തനിക്ക് കഴിയുന്നതിനും അപ്പുറത്തേക്ക് ചികിത്സാ ചിലവ് വർദ്ധിച്ചതോടെ എന്തു ചെയ്യണം എന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കിട്ടിയ കൺമണിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഓരോരുത്തരുടെയും കണ്ണീരോടെ സഹായം അഭ്യർത്ഥിക്കും.
ആരംഭിക്കുകയാണ് ഇവർ. നൽകാൻ സാധിക്കുന്നത് 10 രൂപയായാൽ പോലും അത് ഇപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ തിരിച്ചു വരവിനാണ് വഴിയൊരുക്കുന്നത്. ഈ മോനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിബിയുടെ താഴെ കാണുന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ നൽകാവുന്നതാണ്.